നമസ്കാരം. സന്ദീപ് വാര്യർ എന്ന ബി ജെ പിയുടെ ഒരു വക്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യത്തെ ഓപ്പോസിഷനിലോ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ഫോൺ ചോർത്തൽ അല്ലെങ്കിൽ ചാരപ്രവർത്തനം നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന വർത്തമാനം പഠിക്കുന്നുണ്ട്. എന്തൊരു ബോധമില്ലാത്ത മൂളയില്ലാത്ത വ്യക്തിയാണോ താൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. ഈ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ഓപ്പോസിഷൻ മാധ്യമ പ്രവർത്തകർ ഇവരുടെ എല്ലാ ഫോൺ ഒരു സർക്കാരിന്റെ അറിവോടെ ചോർത്തിയോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഈ നാട്ടിൽ വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ പല വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ വന്നിരുന്ന സൗദിയുടെ കാര്യം പറയാം. സൗദിയിലുണ്ടായ ഒരു മാധ്യമ പ്രവർത്തകരുടെ കൊലപാതകത്തെ സംബന്ധിച്ച് നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? അത് ചെയ്തത് സൽമാൻ രാജാവാണെന്ന് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ പറയുമെന്നാണ് ചോദിക്കുന്നത്. സന്ദീപ് നായരെ, ഈ നാട്ടിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഇവിടെ ഉള്ളവർക്ക് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഈ നാട്ടിലെ ജനങ്ങളുടെ ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്നവരെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ് ഈ നാട്ടിൽ പൊതുവെ ചോദ്യം വരുന്നത്. അത്തരത്തിൽ സംശയം ഉയരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന മോദിയും ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇപ്പോൾ പുറത്തേക്ക് പോയ ബെഞ്ചമിൻ നെതന്യാഹുവായിട്ടുള്ള ബന്ധം ഈ നാട് കണ്ടതാണ്. എല്ലാ കാലത്തും ഇസ്രയേലിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമീപനം മോദി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പലസ്തീനെതിരായ ആക്രമണം നടക്കുമ്പോൾ പോലും ആ നിലയ്ക്കുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു സ്വഭാവ ശൈലി അല്ലെങ്കിൽ പിന്തുണ ശൈലിയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോ ആ ഇസ്രയേലിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പെഗാസസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പലരുടെയും ഫോൺ ടാപ്പ് ചെയ്യുന്ന ഒരു അവസരമുണ്ടായിരിക്കുന്നു. അത് ഓപ്പോസിഷനിലെ പ്രമുഖ നേതാക്കന്മാർ ബി ജെ പി എവിടെയൊക്കെ അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവർ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുന്നു അവിടുത്തെ പ്രമുഖരുടെ ഫോൺ കോളുകൾ. അപ്പോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാരെ നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് നിങ്ങൾ നിരീക്ഷിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ സന്ദീപ് വാര്യർ നടത്തുന്ന ന്യായീകരണമുണ്ട്. എന്തൊരു വിടുവായത്തിനോടോ താൻ പറയുന്നത്. താൻ സൗദിയിലെ കാര്യം ഓർത്താൻ ആശങ്കപ്പെടുന്നത്. നിങ്ങൾ സൗദി രാജാവ് ചെയ്തത് ശരിയാണെന്ന് പറയുന്നുണ്ടോ? സൗദി രാജാവിനെ ഇപ്പോൾ ഈ രീതിയിൽ കുറ്റകൃത്യത്തിൽ പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ? സൗദിയിലുള്ളവർ കേൾക്കട്ടെ, ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത അനുസരിച്ച് സൗദി രാജാവിന്റെ കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ന്യായീകരിച്ച് പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കൃത്യമായി മറുപടിയായി പറയാൻ പറ്റുന്നില്ല. അതിനു പകരം വേറൊരു പ്രശ്നം കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുമാതിരി ഊള സെറ്റപ്പാണ് നിങ്ങൾ ചാനൽ ചർച്ചകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന ഇതാണ്. അതായത് ഒന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കരുത്. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ പൗരാവകാശത്തിനും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും നേരെ സർക്കാരുകൾ കടന്നു കയറുന്ന ഒരു സംഭവം ഉണ്ടാകുകയാണ്. ആ സംഭവം ഏറ്റവും ആശങ്കാജനകമാണ്. അതായത് ബി ജെ പി സർക്കാരിനെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ നിൽക്കുന്നവരുണ്ട് എന്ന് തോന്നിയാൽ അവരുടെ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് അവരെ കുരുക്കിൽപ്പെടുത്തി രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തിയ സാഹചര്യം വരെ ഉണ്ടായതായി സംശയം ഉടലെടുത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. അങ്ങനെ ഒരു നിലയ്ക്ക് നിൽക്കുമ്പോൾ എന്തിനാണ് ഈ വന്നതെന്ന് വളവള ഈ വർത്തമാനം പറയുന്നത്. നിങ്ങൾ കാര്യങ്ങളെ കുറിച്ച് ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കൂ. നിങ്ങൾ സൗദിയുടെ കാര്യം ഈ നാട്ടിലല്ല പറയേണ്ടത്. നിങ്ങൾക്ക് സൗദിയുടെ കാര്യം പറയണമെങ്കിൽ ബി ജെ പിയുടെ സൗദി ഘടകം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിരുന്നിട്ട് സൽമാൻ രാജാവിനെ കുറിച്ച് വർത്തമാനം പറയണം. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടോ, സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് നിങ്ങളിൽ നിന്ന് വേണ്ടത്. അല്ലാതെ ഈ നാട്ടിലെ കുറെ സംഗീതരയന്മാർക്ക് കൈയടിക്കാനും ആഹ്ലാദിക്കാനും തരത്തിൽ കുറെ വിടുവായത്തനം പറയുകയും അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് ഒരംശം പോലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാതെയും ഒരു മാധ്യമ പ്രവർത്തകനായ കഷോക്കിയുടെ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ കൊലവല പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഈ നാട്ടിലെ ആൾക്കാർ വിചാരിക്കും ഇത് ശരിയാണെന്ന് കരുതുന്നുണ്ടെന്ന് ഈ പറയുന്ന ചാണകബുദ്ധിയായ സന്ദീപ് കരുതുന്നുണ്ടായിരിക്കും. പക്ഷെ സന്ദീപ് ഒരു കാര്യം മനസ്സിലാക്കും. സന്ദീപിന്റെ ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് ബി ജെ പി ഈ വിഷയത്തിൽ നടത്തുന്ന ഉരുണ്ടുകളിയെന്ന് നിങ്ങളുടെ പ്രകടനം മാത്രം കണ്ടാൽ മതി. അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തിനും കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല. മോദിയോ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റില്ല. അദ്ദേഹം അത് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ എപ്പോഴേ ഈ വിഷയത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞത്. ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയറിന് ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ ആർജവുമില്ലാതെ പോകുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഐ ടി വകുപ്പ് മന്ത്രിക്ക് അത് പറയാൻ ആർജവുമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിലെവിടെയൊക്കെയോ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഈ രാജ്യം നിങ്ങൾക്ക് നേരെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പൊതുവെ ഒരു മൻ കി ബാത്ത് സ്റ്റൈലാണല്ലോ, റേഡിയോ
അങ്ങോട്ടൊന്നും നിങ്ങളടുത്ത് ചോദിക്കാൻ പറ്റില്ല. തിരിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. അത് നിങ്ങൾ നാഗ്പൂരിലെ നിങ്ങളുടെ സംഘ ഓഫീസിൽ ചെന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ മതി, അവർ കേട്ടോണ്ടിരിക്കും. അവിടെയാകുമ്പോൾ ഈ റേഡിയോ മാതൃകയാണല്ലോ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ബി ജെ പി ഓഫീസുകളിലോ ബി ജെ പിയുടെ ആസ്ഥാനത്തോ കാണിക്കുന്ന ആ പരിപാടി ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ കാണിക്കാൻ നിന്നാൽ എല്ലാ കാലത്തും അത് ഓടുമെന്ന് നരേന്ദ്രമോദിയും കരുതരുത്. അതിനെ ന്യായീകരിച്ച് ഇത്തരത്തിൽ മെഴുകാൻ വന്നിരിക്കുന്ന സന്ദീപ് വാര്യരും കരുതരുത്. ഈ നാട്ടിൽ സാമാന്യ യുക്തിയുള്ളവർ തന്നെയാണ് എല്ലാത്തരം ജനവിഭാഗം എന്ന് പറയുന്നത്. കുറച്ചു പേരെ നിങ്ങൾക്ക് പറ്റിയാം, പക്ഷേ എല്ലാത്തരം ആൾക്കാരും നിങ്ങളുടെ ഇത്തരത്തിലുള്ള വളവള വർത്തമാനത്തിൽ വീഴുന്നവരല്ല എന്ന് സന്ദീപ് വാര്യർ തിരിച്ചറിയണം. സന്ദീപ് വാര്യരെ കുറിച്ചൊക്കെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. സന്ദീപ് വാര്യർക്ക് ഒരു വിഷയത്തിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് ഈ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം കൊണ്ട് കൃത്യമായിട്ട് നാട് കണ്ടതാണ്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചൊരു വിഷയമുണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് ചില ഗോസിപ്പുകൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം ചില ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ട് അത് ഞാനല്ല അത് മറ്റാരോ ആണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചതും അത് സംബന്ധിച്ചിട്ടുള്ള കഥകൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രചരിക്കുന്നതൊക്കെ ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ന്യായീകരിക്കാനും ഒരു വിഷയത്തെ ഞാനല്ല ചെയ്തതെന്നൊക്കെ വരുത്തി തീർക്കാനും അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾക്ക് ഇത്തരത്തിൽ സൗദിയുടെ ഉദാഹരണം പറഞ്ഞും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞും എസ്കേപ്പ് ആവുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഉൾട്ടയടിക്കുന്ന ഒരു പരിപാടി അത് കണ്ടെന്നും ഈ നാട്ടിലെ ആൾക്കാരങ്ങ് എന്ത് ചെയ്യില്ല, നിങ്ങളിപ്പോൾ ചെയ്ത ഈ ഗുരുതരമായ തെറ്റ് മറക്കാനൊന്നും പോകുന്നില്ല. ഇത് ഒരുപക്ഷെ നിങ്ങൾ ഈ നാടിനോട് ചെയ്ത നീതികേടാണെങ്കിൽ ഒന്നും കാലം തിരിച്ചു ചോദിക്കാതെ പോകില്ലെന്നും ഈ ന്യായീകരിച്ച് മെഴുകണം. സന്ദീപ് വാര്യർ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം, പൊതുജനം കാണുന്നുണ്ട്, നിങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതോടുകൂടി നിങ്ങൾ എന്ന വ്യക്തിയൊക്കെ എത്രത്തോളം ക്രെഡിബിലിറ്റി ഉള്ളവരാണെന്ന് ഈ പൊതുജനം മനസ്സിലാക്കുന്നുണ്ട് എന്ന് സന്ദീപ് വാര്യർ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.